അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിത്തൗഹീദി വത്തൗഫീഖ്. പെണ്ണുങ്ങളൊക്കെ പിശാചുക്കളാണ്. ആ പിശാച്ചിന്റെ സിറിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പെണ്ണുങ്ങളെ പറ്റി അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു. അലിയാർ തങ്ങൾ ആരാണ്? ഫാത്തിമ ബിവിന്റെ ഭർത്താവാണ്. സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് പൊള്ളു. പെണ്ണുങ്ങളെ കുറിച്ച് അലിയാർ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞപ്പോ എന്റെ ഉമ്മമാരെ പെണ്ണുങ്ങളെ കുറ്റം പറയാൻ നിങ്ങളെ നേതാവ് റാളിയത്തുന്ന് മർലിയയായ ഫാത്തിമ ബീവി ഒരു നിമിഷം അനുവദിച്ചിട്ടില്ല. ഫാത്തിമ ബീവി ശടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് കൊടുത്തു മറുപടി, പെണ്ണുങ്ങൾ റോജാ പുഷ്പങ്ങളാണ്. പെണ്ണുങ്ങള് റോജാ പുഷ്പങ്ങളാണ്. പെണ്ണുങ്ങളെ കുറ്റം പറയണ്ട ആണുങ്ങളെ, ആ പെണ്ണാകുന്ന റോജാ പുഷ്പത്തിനെ ഒന്ന് വാസനിക്കാൻ താല്പര്യമില്ലാത്ത ആണുങ്ങളാരാ? പെണ്ണ് കെട്ടണ്ട എന്ന് പറഞ്ഞ ആണ് പറമാണിവരാരുള്ളത്? ഏത് വി ഐ പിയും വി 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 ഐ പിയും അതിന് അപ്പുറത്തുള്ള ആളും പറ്റാത്തോണ്ടാ അല്ലെ നാലും അഞ്ചും മുന്നിട്ടു പച്ചനുണ്ടാ വന്നിട്ടുണ്ട്. പച്ചയാണെങ്കിൽ നാലും അഞ്ചും മുന്നിട്ടു പൂതി മനസ്സിലുണ്ട് ചെയ്യാൻ പറ്റല്ലോ, പെരി കത്തിക്കൂത്തടക്കൂലെ. അതുകൊണ്ടാണ് ഫാത്തിമാവിയെ പറയാണ് ഇന്നിസ റയാഹീനും പെണ്ണുങ്ങൾ റോജാപുഷ്പങ്ങളാണ്, ഇരിക്കിടക്ക റോജാപുഷ്പങ്ങളാണ്. ഫകുല്ലുക്കും തസ്തഹി, നിങ്ങളറിയോ നായ അല്ലേ, നായയുടെ ഭാര്യ ആരാ? നായയുടെ ഭാര്യ ആരാ? പട്ടിയാണ് അല്ലേ. ഒരു പട്ടി റോട്ടും കൂടി പോകുമ്പോ ഒരു നായ ഇങ്ങനെ നോക്കിക്കോ, നിക്കോ നിക്കൂല. ഏതെങ്കിലും ഒരു പെൺ വർഗം റോട്ടിലൂടെ, കോഴിയോ പൂച്ചയോ കാക്കയോ ആടോ പശുവോ എരുമയോ ഏതാവട്ടെ, ഏതെങ്കിലും ഒരു പെൺ വർഗം നടന്നു പോകുമ്പോ ആൺവർഗം ഇങ്ങനെ നോക്കുവോ? നോക്കൂല. എന്നാ തലച്ചോറും തൻ്റെയോടും ബുദ്ധിയൊക്കെ ഉള്ള ആണുങ്ങള് കാരണം സ്കൂൾ വിടാൻ നേരത്തും കോളേജിനെ പക്കത്തൊക്കെ ഇരുന്നിട്ട് പെൺകുട്ടികളെ നടന്നു പോകുമ്പോ അവന്റെ കണ്ണടിക്കൊന്നു കൊടുക്കാൻ തോന്നും. അവനക്ക് വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. അവങ്ങനെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഖിൽഖുല്ലിൽ മുഅ്മിനീന, നബിയെ മുഅ്മിനീങ്ങളായ ആളുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ, യഉള്ളു മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകളെ ചിമ്മി വെക്കാൻ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ അടക്കണേ. യഉള്ളു മിൻ അബ്സാരിഹിം, നിങ്ങളുടെ കണ്ണുകളെ അടക്കാൻ നിങ്ങൾ ആണുങ്ങളോട് പറയണം നബിയെ. വയഹ്ഫദുന ഫുറൂജഹും, അവരെ ഗുഹ്യസ്ഥാനങ്ങളെ പരസ്ത്രീ ബന്ധത്തിൽ നിന്ന് സൂക്ഷിക്കുവാൻ, കണ്ണടച്ചു വെക്കാൻ. അന്യ സ്ത്രീകളെ വട്ടമിട്ട് പരുന്തിനെ പോലെ പറക്കുന്ന നാണവും മാനവുമില്ലാത്ത പൂവാലന്മാരെ എന്ന് മാത്രം പേര് ശ്രദ്ധിച്ച് പോലീസിന്റെ വിസിൽ സംവിധാനം പോലും ഇത്തരം നാണമില്ലാത്ത ആൺമക്കളെ പിടിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ട് വെച്ചിട്ട് നടക്കരുതേ. ആണ് ആണായി നടക്കണേ, പെണ്ണ് പെണ്ണായി നടക്കണേ. നാണവും മാനവുമില്ലാതെ പെണ്ണിന്റെ വായി നോക്കാൻ വേണ്ടി മാത്രം ബൈക്കെടുത്ത് കറങ്ങുന്ന എന്റെ ജ്യേഷ്ഠന്മാരോട് ഞാൻ പറയട്ടെ, ഇത് അല്ലാഹുവിന്റെ ഓർഡറാണ്, ദൈവം തമ്പുരാന്റെ ഓർഡറാണ്, ജബ്ബാറിന്റെ ഓർഡറാണ്. ഖുൽ നബിയെ, അങ്ങ് പറയണം നബിയെ, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ ആണുങ്ങളോട്, യഅല്ലു മിൻ അബ്സാരിഹിം, അവരെ കണ്ണുകളെ ഒന്ന് സൂക്ഷിക്കാൻ പറയണേ. വയഹ്ഫദുന ഫുറൂജഹും, അവരെ ഗുഹ്യസ്ഥാനങ്ങൾ ഒന്ന് കടിച്ചു വെക്കാൻ പറയണം നബിയെ. ദാലിക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമെന്ന് ആണുങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ. പെണ്ണുങ്ങളോട്
തൊട്ടടുത്ത ആയത്തിൽ പെണ്ണുങ്ങളോട് പറയുന്നു, ആണുങ്ങളോട് പറഞ്ഞു, കണ്ണ് സൂക്ഷിക്കാൻ, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കാൻ, ഇത് രണ്ടും സൂക്ഷിക്കാൻ. കണ്ണ് തുടക്കം കുറിക്കും, ഗുഹ്യസ്ഥാനം അത് ഫൈനലെത്തിക്കും. ഇതാണല്ലോ സംഭവം. പെണ്ണുങ്ങളോട് പറഞ്ഞതോ, പെണ്ണുങ്ങളോട് പറഞ്ഞതോ അതേ സൂറത്തിൽ അതേ ആയത്തിന്റെ ശേഷം കുല്ലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞ ആയത്തിന്റെ ശേഷം പറയുന്നു, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. അല്ലാഹു ആണുങ്ങളോട് രണ്ട് കാര്യം പറഞ്ഞു, കണ്ണ് സൂക്ഷിക്കണേ, ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണേ. പെണ്ണുങ്ങളോട് മൂന്നാക്കി മാറ്റി. മൂന്നേതെന്നറിയോ? ഒന്ന് കണ്ണ് സൂക്ഷിക്കണേ, യഅളുബുന മിന്ന ബസാരിഹിന്ന പെണ്ണുങ്ങളെ കണ്ണ് സൂക്ഷിക്കണേ, വയഹ്ഫദ്ന ഫുറൂജഹുന്ന പെണ്ണുങ്ങളെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണേ. മൂന്നാമത് ഒരു കൂടുതൽ കാര്യം എന്താ? വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങൾ പുറത്തിറങ്ങുമ്പോ വലാ യുബ്ദീന സീനതഹുന്ന, പട്ടി ചോര കുടിച്ച പട്ടിയുടെ ചുണ്ടിനെ പോലെ ചുണ്ടിൽ മുഴുവനും ചുവന്ന ലിപ്സ്റ്റിക് തേച്ചിട്ട്, കണ്ണിൽ മുഴുവനും മൈനിയർ തേച്ചിട്ട്, ശരീരത്തിന്റെ വണ്ണിവടപ്പങ്ങൾ കാണിച്ചിട്ട്, മുഖത്ത് പൗഡർ പുരട്ടിയിട്ട്, പുരികം മുഴുവനും പ്ലക്ക് ചെയ്തിട്ട്, എന്തൊക്കെ ഹറാമി പേക്കൂത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ പേക്കൂത്തരങ്ങൾ മുഴുവനും ചെയ്തിട്ട്, തെരുവ് തണ്ടിയ പോലെ റോട്ടിലൂടെ കറങ്ങുന്ന പെങ്ങളെ, നിങ്ങളെ ചൂളം വിളിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങളെ സുഖിപ്പിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങൾക്ക് കയ്യടിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങൾക്ക് മിസ് കോൾ അടിക്കാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ, നിങ്ങളെ ബൈക്കിൽ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരുണ്ടായേക്കാ. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആന്റെ വാക്യമാണ്, വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങളെ ഗ്ലാമർ, നിങ്ങളെ സൗന്ദര്യം, നിങ്ങളെ മുഖം പട്ടിയെ പോലെയല്ല, നിങ്ങളെ പോയം എരുമയെ പോലെയല്ല, നിങ്ങളെ മുഖം ഒട്ടകത്തിനെ പോലെയല്ല, നിങ്ങളെ മുഖം നാടിനെ പോലെയല്ല. നിങ്ങളെ മുഖത്തിന് അല്ലാഹു ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട്, ഒരു ക്വാളിറ്റി തന്നിട്ടുണ്ട്, ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട് മോളെ. ആ സൗന്ദര്യത്തിനെ കവച്ചു വെച്ചിട്ട് പുരിക്കം പ്ലക്ക് ചെയ്ത് ഹറാം നീ എന്തിനാ എടുക്കുന്നത്? ലിപ്സ്റ്റിക് പുരട്ടിയിട്ട്, ക്യൂടെക്സ് പുരട്ടിയിട്ട്, ടൈറ്റായ വസ്ത്രം ധരിച്ചിട്ട്, ശരീരത്തിന്റെ നിറമുള്ള വസ്ത്രം ധരിച്ചിട്ട് റോട്ടിലൂടെ പോകുന്ന ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്യമാണ്, വലാ യുബ്ദീന സീനതഹുന്ന, നിങ്ങൾ ഭർത്താവിന്റെ മുമ്പിലാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത്, അല്ലാതെ അങ്ങാടിയിലല്ല, പരപുരുഷന്മാരുടെ മുമ്പിലല്ല. ഭർത്താവിന്റെ മുമ്പിൽ സൗന്ദര്യം പ്രദർശിപ്പിക്കണം. ഇന്ന് നേരെ അൾട്ടാബുൾട്ടാണ്. പെണ്ണുങ്ങൾ അങ്ങാടി കണ്ടു പോകുമ്പോ പടച്ച റബ്ബേ ഉള്ള സൗന്ദര്യം മുഴുവനും പ്രദർശിപ്പിക്കും, എന്നിട്ട് പോവും അല്ലേ? ഭർത്താവിന്റെ മുമ്പിലോ? ഭർത്താവിന്റെ മുമ്പിൽ ആറ് മാസവും വിട്ടൊരു മാക്സി ഇട്ട് മത്സ്യം മുറിച്ച മത്സ്യത്തിന്റെ വേസ്റ്റ് എല്ലാം കൂടി, അത്ര കഥാണ് മത്സ്യത്തിന്റെ വേസ്റ്റുകൾ, മത്സ്യത്തിന്റെ ബാക്കി അത്രയൊക്കെ പുരട്ടിയിട്ട് കരി മാടി പൊടിച്ച ഡ്രസ് ഇട്ട് ഇങ്ങനെ വരും ഉപരി മണിയറിയിക്കും. ഭർത്താവ് ചോദിക്കും, പ്ലീസ് ഒന്ന് പോയി തരും അല്ലേ? മുമ്പൊരു മുസ്താദ് വയള് പറയുമ്പോ ഒരു ലിസ്റ്റ് കടലാസിൽ, എന്താ ഉസ്താദേ, ഭാര്യയോട് കൂടെ ഭർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഒരു സഹോദരി 501 രൂപ സംഭാവന, തെങ്ങുംകുയിൽ ആയിഷ. ഭർത്താവ് ഇങ്ങനെ ഭർത്താവിനോട് കൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ഒരു സഹോദരി എന്നൊക്കെ പറഞ്ഞ് നല്ല ദുആ നടത്തി. അല്പസമയം തെങ്ങുംകുയിൽ ആയിഷ, അല്പസമയം കഴിഞ്ഞ് വേറൊരു കത്ത്, ഭാര്യയോട് കൂടെ സ്വർഗത്തിൽ കടക്കാതിരിക്കാൻ വേണ്ടി 500 രൂപ. അപ്പൊ അതാരാള്? ഈ ഭാര്യന്റെ ഭർത്താവാണ്. അവൻ ഈ ദുനിയാവ് തന്നെ അവളെ കൊണ്ട് അടങ്ങാറ് അനുഭവിക്കണം. അതെ, അവള് സ്വർഗത്തിലാണെങ്കിൽ നമ്മളെ വഹിക്കില്ല, നമ്മൾ ഇവിടെ തന്നെ അവളെ കൂട്ടിപ്പോട്ടി അടങ്ങാറിക്കണം. ഈ ഒരു അവസ്ഥയിൽ നമ്മളായി മാറാണ് അല്ലേ? നമ്മക്ക് വീട് സമാധാനം ഇല്ല, ചെറുപ്പക്കാരൊക്കെ റോട്ടിലും അവിടെ ഇക്കണം നിക്കണം, രാത്രി 12 മണിക്കും 1 മണിക്കും കാണാൻ റോട്ടും അങ്ങ് നിൽക്കണം, കല്യാണം കഴിച്ചോ തല്ല ചെറുപ്പക്കാര്, എന്താ വീട്ടിൽ പോവത്തെ? വീട്ടിൽ പോവാൻ മൂടില്ല. എന്താ വീട്ടിൽ പോകത്ത്? വീട്ട് കല്യാണം കഴിച്ചല്ലേ, കല്യാണം കഴിച്ചിട്ട് പെരയിലൊരു വസ്തു പെണ്ണല്ല, അതിനകത്ത് കണ്ട് പോയാൽ തുരന്ന് തുരന്ന് മാന്തി മാന്തി മനസ്സിനെ അടങ്ങാറാക്കി, ഞാൻ രണ്ട് പോണില്ല അവിടെ ഹലാക്ക് അടക്കെടുക്ക എന്തെങ്കിലും ഇങ്ങനായി മാറുകയാണ്. നേരെ മറിച്ച് ഭർത്താവിന്റെ മുമ്പിൽ പോകുമ്പോ ഈ പെണ്ണി എത്ര സൗന്ദര്യം പ്രദർശിപ്പിച്ചോ കുഴപ്പമില്ല, ഭർത്താവ് നമ്മളെ തന്നെ അഞ്ഞിപ്പോ എത്ര സൗന്ദര്യമായിട്ട് എന്താ കല്യാണം കഴിഞ്ഞത്, അഞ്ഞിപ്പത് ഒഴിവാക്കുന്നില്ലല്ലോ, മറ്റുള്ളവരങ്ങല്ല, മറ്റുള്ളവര് എല്ലാരും നോക്കുകയാണ് അല്ലേ?
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആണുങ്ങളോട് പറഞ്ഞതിൽ നിന്ന് കൂടുതലായി പറഞ്ഞത്, ഈ കൈമലശ്ശേരിയിലുള്ള എല്ലാ പെൺകുട്ടികളും പുറത്തിറങ്ങുമ്പോ അവരെ അഴകികൾ പുറത്ത് കാണിച്ചിട്ടാണ് ഇറങ്ങുക എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അറിയാം. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ അഴകി കാണിച്ച് പുറത്തിറങ്ങരുതേ, അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങളെ വശീകരിക്കാൻ ആളുകൾ വരും. എന്റെ സഹോദരിമാര് മനസ്സിലാക്കണേ, നല്ലവരായ സഹോദരന്മാര് മനസ്സിലാക്കണേ, അങ്ങനെ പുറത്തിറങ്ങിയതിന്റെ പേരിലാണ് ആധുനിക ലോകത്ത് നടക്കുന്ന സർവ്വ ആഭാസങ്ങളും സർവ്വ തമ്മാടിത്തരങ്ങളും നടക്കുന്നത്. എന്തുകൊണ്ടാ? എന്താണ് ആ ചരിത്രം എന്നറിയോ? ബഹുമാനപ്പെട്ട മിർസദ് റളിയല്ലാഹു അൻഹു, മിർസദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു സഹാബിയാണ്. ആ സഹാബിയായ മിർസദ് റളിയല്ലാഹു അൻഹു ഒരു പെണ്ണുമായി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു പെണ്ണുമായി പ്രേമമുണ്ടായിരുന്നു, ഒരു പെണ്ണുമായി പ്രേമത്തിലായിരുന്നു. പിൽക്കാലത്ത് ആ സഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ആ സഹാബിക്ക് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു, മക്കയിൽ തടവിലാക്കപ്പെട്ട അടിമകളെ വിടുവനും പാതിരാത്രി കൊണ്ടുപോയിട്ട് അവരെ കെട്ടയച്ചിട്ട് മദീനയിലേക്ക് കടത്തി കൊടുക്കുന്ന ഒരു സഹാബിയാണ് മിർസദ് റളിയല്ലാഹു അൻഹു.